ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം അട്ടിമറിയോ? ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയോ റൈസിയുടെ അപകട മരണം? അമേരിക്കയുടെ മൗനം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുവോ? ഇസ്രായേലിന്റെ ഒളിയാക്രമണ സാധ്യത ലോകരാജ്യങ്ങൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ മുളയ്ക്കുന്നുവോ? ഇറാനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന റഷ്യയും ചൈനയും റൈസി കൊല്ലപ്പെട്ട സംഭവം ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ വിഷയമായി മാത്രമേ ഈ അട്ടിമറിയെ അവർ നിരീക്ഷിക്കുന്നുള്ളൂ. അമേരിക്കയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. റഷ്യയും ഇസ്രായേലും കഴിഞ്ഞ കുറെ കാലമായി യുദ്ധവഴിയിലാണ്. ഇറാനെതിരെ നീങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ G7 രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളും സംശയത്തിന് ആക്കം കൂട്ടുന്നുവോ? ഡ്രോണുകൾ ഉപയോഗിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണത്തിലാണോ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യശരങ്ങളാണ് ലോകത്താകമാനം ഉയരുന്നത്. ചൂടേറിയ ചർച്ചകൾക്കാണ് ഈ അപകട മരണം തുടക്കമിട്ടിരിക്കുന്നത്. ചൈനയുമായും റഷ്യയുമായും വളരെ അടുത്ത ബന്ധം തുടരുന്ന ഇറാൻ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യമാണ്. പലസ്തീൻ ആക്രമണത്തിന്റെ തുടർച്ചയായി ഇറാൻ ഇസ്രായേലിന്റെ ബോംബാക്രമണം നടത്തിയതിനെതിരെ അമേരിക്ക അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ April 15 ആക്രമണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് റൈസി പരസ്യപ്രഖ്യാപനം നടത്തിയത്. 2022 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാത്താൻ തന്നെയെന്ന റൈസിയുടെ പരാമർശം ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ നാശത്തിന് ഊർജമാകുന്ന തരത്തിൽ അരാജകത്വവും ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ജോ ബൈഡന്റെ നിലപാടുകൾ എന്നായിരുന്നു അന്ന് ഇബ്രാഹിം റൈസി ആരോപിച്ചത്. രാജ്യവ്യാപകമായി നടന്ന ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് US പ്രസിഡന്റ് പിന്തുണ നൽകിയ സംഭവങ്ങളാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഇറാനിലെ പൗരന്മാർക്കൊപ്പം ധീരയായ സ്ത്രീകൾക്കൊപ്പം എന്നായിരുന്നു ബൈഡന്റെ നിലപാടുകൾ. സ്ത്രീ സമരക്കാരെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തിയതിനെതിരെ നടത്തിയ പ്രതികരണം അമേരിക്ക ഇറാൻ ശത്രുത കൂടുതൽ ശക്തമാക്കിയിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബ്രിട്ടീഷ് നടിയും ഇറാനിയുമായ മക്സാമിനി എന്ന യുവതിയെ ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ ഇറാൻ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അവൾ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇറാനെതിരെയുള്ള നിലപാട് കടുപ്പിക്കാൻ അമേരിക്ക അടക്കമുള്ള G7 രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ മാസം ഇസ്രായേലിനെതിരെയുള്ള പ്രത്യാക്രമണം അവസാനിപ്പിച്ചതായുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് G7 രാജ്യങ്ങളുടെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇറാന്റെ വ്യോമാക്രമണത്തെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അപലപിച്ചിരുന്നുവെങ്കിലും അമേരിക്കയും ഇസ്രായേലും ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ഡലവറിലെ റാഹോബോത്ത് ബീച്ചിൽ അവധി ആഘോഷിക്കാനായി പോയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് അവധി റദ്ദാക്കി വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചതും ഇറാന്റെ നീക്കത്തിൽ അമേരിക്ക ഏറെ ഭയന്നിരുന്നുവെന്നതിന്റെ തെളിവായിരുന്നു. എല്ലാ ഭീഷണികളെയും നേരിടാൻ ഒരുക്കമാണെന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന. US സേന ഇറാന്റെ 70 ഡ്രോണുകളും 3 ബാലിസ്റ്റിക് മിസൈലുകളും വീഴ്ത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ആകാശത്ത് ഡ്രോണുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന 2 ഡിസ്ട്രോയറുകൾ US ഇസ്രായേലിന് സമീപത്ത് വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും 3 ഹെലികോപ്റ്ററുകളിലായാണ് പശ്ചിമ അസംബൈജാറിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് ഹെലികോപ്റ്റർ കാണാതാവുന്നത്. 3 ഹെലികോപ്റ്ററുകളിൽ 1 എണ്ണം മാത്രം തകർന്നു വീണതിലാണ് ദുരൂഹത. പ്രതികൂല കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് ആദ്യ റിപ്പോർട്ടെങ്കിലും ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടാക്കിയ മുറിവുകൾ ഈ 2 രാജ്യങ്ങളിലും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അമേരിക്ക ഏറെ കാലം ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് ഇറാൻ. അതിനാൽ തന്നെ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി വ്യോമയാന രംഗത്ത് ഇറാൻ ഏറെ പിറകിലാണ്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളുടെയും എയർക്രാഫ്റ്റുകളുടെയും അറ്റകുറ്റപ്പണികളടക്കം നടക്കാത്തതാണ് ഇറാൻ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇറാൻ പ്രസിഡന്റ് അപകടത്തിൽ കൊല്ലപ്പെട്ട ഹെലികോപ്റ്ററും അമേരിക്ക നിർമ്മിതമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.